തീർച്ചയായും ഡാൻ കുര്യൻ ചാത്തന്നൂരിലെ പത്മകുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത് അവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ വാർത്ത അറിഞ്ഞതോടുകൂടി ആളുകൾ അവിടേക്ക് എത്തുകയായിരുന്നു പത്മകുമാർ നാട്ടിൽ വ്യവസായം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം അദ്ദേഹത്തിനോ കുടുംബത്തിനോ ഇല്ല ഇത്തരത്തിൽ ഒരു പ്രവൃത്തി പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് വിശ്വസിക്കാൻ പോലും അവിടുത്തെ നാട്ടുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മളോട് നേരിട്ട് സൂചിപ്പിച്ച കാര്യമാണ് ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സമീപവാസികൾ എല്ലാവരും ഉള്ളത് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് പോലീസ് ഈ ഘട്ടത്തിൽ എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്വിഫ്റ്റ് ഡിസയർ കാർ അത് പത്മകുമാറിന്റെ ഈ വസതിക്ക് മുന്നിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഇത് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് പോലീസിന് അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു ഡാൻ അവിടെ നിന്നുള്ള കൂടുതൽ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ആളുകൾ സമീപവാസികളൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് ഈ ഇദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ആളുകൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൽ അവർ ഈ നമുക്ക് ഈ കാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതായത് ഈ സി സി ടി വികളിൽ അടക്കം കഴിഞ്ഞ 3 ദിവസമായി കേരളം ചർച്ച ചെയ്ത 2 വാഹനങ്ങളുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു വെള്ള ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ വാഹനം ആ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീടിനുള്ളിലേക്ക് ആളുകൾ കയറുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെ മുതൽ 100 കണക്കിന് ആളുകളാണ് ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറമാൻ വിനോദ് ഈ ജനങ്ങൾ ഇവിടേക്ക് തിങ്ങിക്കൂടുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതായത് വലിയ തരത്തിലുള്ള തിരക്കാണ് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ നേരിട്ടറിയുമോ നാട്ടുകാരെ തന്നെയാണോ അല്ല ഞാൻ ഇവിടെ പോലീസിലാണ് നിങ്ങൾ ഈ നാട്ടുകാരാണോ നാട്ടുകാരാണോ പത്മകുമാറിനെ അറിയാമോ അല്ല എനിക്ക് നല്ല അറിവില്ല നമ്മളെ ഇച്ചിരി ദൂരം ഇദ്ദേഹം ഇവിടെ ആദ്യകാലത്ത് കേബിൾ നടത്തിയിട്ടുണ്ട് അതായത് നമ്മളെ ദൃശ്യമാധ്യമങ്ങളൊക്കെ ആക്റ്റീവായി വരുന്ന കാലത്ത് ആദ്യകാലം ഈ നിയോജക മണ്ഡലത്തിൽ കേബിൾ നടത്തി വിജയിച്ച ഒരാളാണ് നമ്മുടെ പ്രദേശത്ത് മുഴുവൻ കേബിൾ നടത്തി അങ്ങനെ ഒരു പബ്ലിസിറ്റിയിലാണ് അറിയപ്പെടുന്നത് കുടുംബമായിട്ടുള്ള കുടുംബമാണ് നല്ല സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന കുടുംബമാണ് അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ തൊട്ടടുത്തൊരു ബേക്കറി തുടങ്ങിയിരുന്നു അവിടെ വൈകിട്ട് പകലൊരു ജീവനക്കാരിയാണ് ഇരിക്കുന്നത് വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കട നോക്കാൻ പോകുന്നത് പുള്ളിക്കാരൻ അങ്ങനെ പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ല സാമൂഹികമായിട്ട് വലിയ ഈ മിങ്കിൾ ചെയ്യുന്ന ആളല്ല കുട്ടിയുടെ വിദ്യാഭ്യാസം ഇപ്പോഴും നിലവിലുള്ള അറിയത്തില്ല അവർക്ക് തൊട്ടടുത്ത വീട്ടുകാർക്ക് അറിയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കട നടത്തുന്ന കാലം തൊട്ടുള്ള കാര്യങ്ങൾ അറിയാം അത്രേ ഉള്ളൂ തൊട്ടടുത്ത് കട നടത്തുന്നുണ്ടല്ലാതെ വേറെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നും യാതൊരു ക്രിമിനൽ സമൂഹത്തിന് ഒരു സംശയം ഉണ്ടാകുന്ന രീതിയിൽ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് എന്താ സംഭവിച്ചെന്ന് എല്ലാം ദുരൂഹമാണ് അറിയാൻ സാധിക്കത്തില്ല നല്ലോണം നല്ലോണം പക്ഷെ പുറം ലോകമായിട്ട് ബന്ധം കുറവായിരുന്നു അപ്പോൾ അറിയ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത് വളരെ ഈ പത്മകുമാറിനെ കുറിച്ച് ഇത്തരം ഒരു വാർത്ത കേട്ടതിന്റെ ഞെട്ടലിലാണ് ഈ നാട്ടുകാർ എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം ഒരു അന്തർമുഖനായിട്ടുള്ള ആളായിരുന്നു അങ്ങനെ ആളുകളുമായി കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നില്ല ഏറെ നാളായി അതായത് ഈ ദൃശ്യമാധ്യമങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് കേബിൾ ടി വിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അദ്ദേഹം നല്ല ഒരു സാമ്പത്തിക പശ്ചാത്തലം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാരണം അത്തരത്തിലുള്ള ഒരു വീടും പരിസരവും അതിൻ്റെ ചുറ്റുപാടുകളും തന്നെയാണ് വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് വീടുള്ളത് പക്ഷേ ഈ അയൽവാസികളുമായി അത്ര സജീവമായ ഒരു അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു അദ്ദേഹം എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് നാട്ടുകാരുടെ അടക്കം ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത് എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് കേസിൽ പത്മകുമാറിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തായിരുന്നു ഇതിൻ്റെ മോട്ടീവ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള കൂടുതൽ സൂചനകൾ പുറത്തേക്ക് വരികയുള്ളൂ എന്തായാലും നിലവിൽ ഇതാണ് ഈ വീടിൻ്റെ പരിസരത്തുള്ള സ്ഥിതി ഇവിടെ നിന്ന് നോക്കിയാൽ 100 കണക്കിന് ആളുകൾ ഈ ഇടവഴി തിങ്ങി നിറഞ്ഞുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞ പശ്ചാത്തലത്തിൽ ഇവിടേക്ക് ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആര്യ